السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين فضل الله أما بعد فأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله അള്ളാഹു വസല്ലി വസ്ലി മുബാറിക് പരിശുദ്ധ ഖുർആാൻ സുറത്തുൽ ബക്കറയിലെ ആദ്യ ഭാഗങ്ങൾ വിവരിക്കുന്ന വേദിയിലാണ് നമ്മളുള്ളത് പരിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞെത്തിയത് നന്ദിയില്ലാത്ത സമൂഹം അള്ളാഹുത്താല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾ വിലയിരുത്തി ഇബാദത്തുകൾ നിർവഹിച്ച് നന്ദി ചെയ്യേണ്ടവരാണ് മനുഷ്യർ നന്ദിയില്ലാത്ത ഒരു ടീം ബഹുമാനപ്പെട്ട മുസാ നബി അലി ഇസ്ലാമിൻ്റെ സമൂഹം അള്ളാഹുത്താല അനവധി ഞാൻത്തുകൾ അവർക്ക് ചെയ്തു കൊടുത്തു പക്ഷേ ഓരോ അനുഗ്രഹങ്ങൾ അവരിലേക്ക് എത്തുമ്പോഴും നന്ദികേടാണ് അവരിൽ പ്രകടമായി ഉണ്ടായത് അവരുടെ വിവിധ രൂപങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ അള്ളാഹുത്താല പൊതുവായി മനുഷ്യൻ്റെ വിജയം എങ്ങനെയാണ് എന്ന് വിവരിക്കുകയാണ് മനു വല്ലദീന ഹാതു വന്നി നമന വില്ലാഹി വല്ലാഹ് വാലിഹൻ ഫലഹും അജുഹും നേരത്തെ വിശ്വാസികളായി ജീവിച്ച ആളുകൾ മുഹമ്മദ് റസുല്ലാഹി സല്ലാഹു അലൈ വസമ്മ തങ്ങളുടെ ഉമ്മത്തുകളിൽ വിശ്വാസികളായി ജീവിച്ച ആളുകൾ കഴിഞ്ഞകാല സമൂഹത്തിലെ വിശ്വാസികൾ വല്ലദീന ഹാദൂ ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാമിനെ വിശ്വസിക്കുകയും മൂസാ നബി അലി ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ വൻ നസ്വാറ ഈസാ നബി അലി ഇസ്ലാമിനെ വിശ്വസിക്കുകയും ഈസാ നബി അലി ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ വസ്വാബീൻ മതനിയമങ്ങൾ നൽകപ്പെടാത്ത ഒരു പ്രവാചകന്റെയും സന്ദേശം ലഭിക്കാത്ത അതേ സമയത്ത് ജന്മസിദ്ധമായ വിശുദ്ധിയിൽ മുന്നോട്ട് പോയ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം മതനിയമങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല ചിത്രത്തിൻ്റെ ആളുകളാണവർ ഇത്തരം ആളുകൾ വിജയിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അവരുടെ നേരത്തെയുള്ള ജീവിതം ഇത്തരം ആളുകളെ സംബന്ധിച്ച് അള്ളാഹു താല ഒന്നുകൂടി എടുത്തു പറയുകയാണ് മൻ ആമനവില്ലാഹി വല്യഹു അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ വാമില സ്വാലിഹൻ സുഹൃദങ്ങൾ നിർവഹിച്ച ആളുകൾ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിച്ച് ആ വിശ്വാസത്തിനനുസരിച്ച് കർമ്മം രൂപപ്പെടുത്തിയ ആളുകൾ ഫലഹും അജുറും ഇന്ദർ അബ്ബിയും അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കാനുള്ളത് നബിമാർ പ്രബോധനം ചെയ്ത സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിശ്വസിക്കുകയും പാരത്രിക ലോകത്തെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് കർമ്മങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്ത ആളുകൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കാനുള്ളത് വലാഹൌഫുൻ അലഹിം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയവും ഇല്ല വലാഹും യഹ്സനൂൻ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തി ദുഃഖിക്കേണ്ടതില്ല ഭാവിയിൽ വലിയ ആഫത്ത് വരും എന്ന ഭയവും അവർക്കില്ല അവർ എല്ലാ നിലക്കും വിജയിച്ചവരാണ് വലിയ പ്ര പ്രതിഫലം കിട്ടിയവരാണ് ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തോടൊപ്പം അയാളിൽ ഉണ്ടാകേണ്ട മറ്റൊന്ന് പരലോകത്തിലുള്ള വിശ്വാസമാണ് അള്ളാഹു എന്ന ചിന്തയും പാരത്രിക ലോകത്തേക്ക് ഞാൻ വിചാരണ ചെയ്യപ്പെടുമെന്ന ചിന്തയും അപ്പോൾ അയാളിൽ ഉണ്ടാകുന്ന സൽക്കർമ്മങ്ങളും ഇതെല്ലാം ഒരാളിൽ മേളിക്കുമ്പോൾ അത് കാരണമായി അയാൾക്ക് വിജയിക്കാൻ കഴിയും അവൻ ആരാണെങ്കിലും ശരി ഏത് നബിയോടൊപ്പം നിൽക്കുന്ന ആളാണെങ്കിലും ശരി ഓരോ നബിമാർക്കും അതാത് കാലങ്ങളിൽ സമൂഹ അനുയായികളുണ്ടാവും ആ അനുയായികളിൽ ഈ വിശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് വളരെ വ്യക്തമായി ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് വൈദ് അഹദിന മീസാക്കക്കും റഫന ഫോക്കും മുത്തൂറും അള്ളാഹു താല മുസാ നബി അലി ഇസ്ലാമിൻ്റെ സമൂഹത്തെ വീണ്ടും അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തി അള്ളാഹുത്താലാക്ക് നന്ദി ചെയ്യേണ്ടതിനെക്കുറിച്ച് പ്രത്യേകമായി അവരെ ഓർമ്മിപ്പിക്കുകയാണ് അവരിൽ നിന്ന് അള്ളാഹുത്താല കരാറ് പിടിച്ചു വറഫന ഫൗക്ക കുമുത്തൂർ പർവ്വതത്തെ അവർക്ക് മീതെ ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ഹുദുമാ ഹുതുമാക്കും ബിക്കുവ നിങ്ങൾക്ക് നാം നൽകിയ സന്ദേശങ്ങളെ ശക്തമായി തന്നെ നിങ്ങൾ പിന്തുടരണം വധുക്കുറു മാഫീഹി ആ സന്ദേശങ്ങളിൽ നിങ്ങളോടുള്ള നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി നിങ്ങൾ ആലോചിക്കണം ലാലക്കും തത്തക്കും നിങ്ങൾ ഭക്തിയുള്ളവരായി മുത്തക്കിങ്ങളായി ജീവിക്കണം എന്ന് അള്ളാഹുത്താല അവരോട് കണിശമായി പറഞ്ഞ സന്ദർഭം ഓർക്കണം അതവർ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ചെങ്കിലും പിന്നീട് അവർ അതിൽ നിന്ന് മാറി അതാണ് അടുത്ത ആഴത്തിൽ അള്ളാഹു പറയുന്നത് ഈ ഒരു കരാറൊക്കെ അവർ കരാറിലേർപ്പെട്ടു അള്ളാഹുമായി കരാർ ചെയ്തു പിന്നീട് അതിൽ നിന്ന് അവർ പിന്മാറി അങ്ങനെ പിന്മാറിയതിന് ശേഷം ഫലൗല ഫാഹി അലൈക്കും വരാഹ്മത്തും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ലക്കും തുമ്മിൻ അൽ നിങ്ങൾ നശിച്ചു പോകുമായിരുന്നു ഇപ്പോൾ താല നിങ്ങളെ നശിപ്പിക്കാത്തത് അള്ളാഹുവിൻ്റെ ഔതാര്യം കൊണ്ടാണ് അതേസമയത്ത് ഈ നന്ദികേട് തുടരുന്ന പക്ഷം നാളെ പരലോകത്ത് ഇതിൻ്റെ കടുത്ത ശിക്ഷ ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ട് സുമ തവല്ലേ തുമ്മിൻ ബാധിതാലിക്ക് ശേഷം പിന്നീട് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറി അള്ളാഹുമായി കരാറിലേർപ്പെട്ടു ആ കരാറ് പാലിക്കേണ്ടവരായിരുന്നു നിങ്ങൾ പക്ഷേ ആ കരാറ് പാലിക്കുന്നതിന് പകരം നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഫലൗല ഫുലാഹി അലൈക്കും അള്ളാഹു താല പ്രത്യേക കാരുണ്യവും ഔദാര്യവും നിങ്ങളോട് കാണിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമായിരുന്നു പൂർണമായും നിങ്ങൾ പരാജയപ്പെട്ടു പോകുമായിരുന്നു അള്ളാഹുവിൻ്റെ ഔദാര്യം അതൊന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് വലക്കത് അലിം തുമുൽനവും മിങ്കും ഫിസബത്ത് അള്ളാഹു താലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന് എതിര് ചെയ്ത അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിച്ച ആളുകൾ അവരെങ്ങനെയായിരുന്നു ധിക്കാരം നടത്തിയത് അള്ളാഹുത്താല അവരോട് പറഞ്ഞു ശനിയാഴ്ച മത്സ്യബന്ധനത്തിന് നിങ്ങൾ പോകരുത് ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിങ്ങൾ മാറി നിൽക്കണം അന്നേ ദിവസം ആരാധനകളിൽ സജീവമായി ശ്രദ്ധിക്കണം അതേ സമയത്ത് ഭൗതികമായ കാര്യങ്ങളുടെ പിന്നാലെ പോകരുത് എന്നായിരുന്നു അള്ളാഹുത്താല അവരോട് കൽപ്പന നൽകിയത് അതേ സമയത്ത് ആ ദിവസത്തിൽ പ്രത്യേകമായി അവരോട് നിർദ്ദേശിക്കപ്പെട്ട ആ ദിവസം ശനിയാഴ്ചയുടെ വിഷയം അവർ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാതെ അവരുടെ ഭൗതികമായ ഉപജീവനത്തിന് വേണ്ടി അവർ ആ ദിവസം ഉപയോഗപ്പെടുത്തി ഫക്കുൽനാലും ഹാസീൻ അവരോട് നാം ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ നിന്ദരായ കുരങ്ങന്മാരായി മാറാൻ അവരോട് നിർദ്ദേശിച്ചു അള്ളാഹു തലാക്ക് കടുത്ത ശിക്ഷയാണ് അവർക്ക് നൽകിയത് മനുഷ്യരെ കുരങ്ങാക്കി മാറ്റി അള്ളാഹു താലാക്ക് ആരാധനയ്ക്ക് വേണ്ടി മാത്രം ഒരു ദിവസം മാറ്റിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സന്നദ്ധരാകാതെ ആരാധന നിർവഹിക്കാൻ സന്നദ്ധരാകാതെ അതിൽ ഭൗതികമായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തിയപ്പോൾ അള്ളാഹുത്താല അവരെ കുരങ്ങന്മാരാക്കി മാറ്റി അങ്ങനെ അള്ളാഹുത്താല കുരങ്ങന്മാരാക്കി മാറ്റിയപ്പോൾ ആ കാലത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പടമായി അന്ന് ഈ ശനിയാഴ്ചയിൽ മത്സ്യബന്ധനത്തിന് പോകാതെ വിവാദത്ത് അത് നിർവഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കാലത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പാഠമായി ഉത്ബോധനമായി അതോടൊപ്പം ഹൽഫ പിന്നീടുള്ള ആളുകൾക്ക് ആ കാലത്തല്ല പിന്നീടുള്ള ആളുകൾക്ക് അവർക്കും അത് ഉത്ബോധനമായി മാറിൽ മുത്തഖീൻ തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് എന്നും അതൊരു പാഠമാണ് എന്നും അതൊരു ഉപദേശമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ലംഘിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ തീർച്ചയായും കടുത്ത ശിക്ഷ അവൻ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്നതിന് ഇതൊരു പാഠമായി അത് നിലനിൽക്കുകയാണ് വൈതുക്കാല മൂസാറ മൂസാ നബി അലിസ്ലാം പറഞ്ഞ സന്ദർഭം ലി കൗമിഹി തൻ്റെ സമൂഹത്തോട് മൂസാ നബി അലിസ്ലാം പറഞ്ഞ സന്ദർഭം നാം ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം മൂസാ നബി അലി ഇസ്ലാമും അവരുടെ അനുയായികളും തമ്മിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് മൂസാ നബി അലസ്സലാം ഓരോ നല്ല കാര്യങ്ങളും സമൂഹത്തോട് പറയുമ്പോൾ അതിനെ ധിക്കരിക്കുകയും അതിനെ അനുസരിക്കാതെ മൂസാ നബി അലി അലിസ്ലാമിനെ തിരസ്കരിച്ച സമൂഹത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലിസ്ലാം തൻ്റെ ഒരിക്കൽ പറഞ്ഞു ഇന്നു മന്ത് നിങ്ങൾ ഒരു പശുവിനെ അറുക്കണമെന്ന് അള്ളാഹു തല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് ആ കാലത്ത് ഒരു കൊലപാതകമുണ്ടായി മൂസാ നബി അലി ഇസ്ലാമിൻ്റെ കാലത്തൊരു കൊലപാതകമുണ്ടായപ്പോൾ ആരാണ് ഘാതകൻ എന്നറിയാതെ വിഷമിച്ചു സമൂഹത്തിന്റെ മൊത്തം ആവശ്യം ആരാണ് ഈ കൊലപാതകം നടത്തിയ ആള് എന്നറിയലായി ഇതിന് മൂസാ നബി അലി ഇസ്ലാമിന് സമൂഹം സമീപിച്ചു ആ സമയത്ത് മൂസാ നബി അലിസ്ലാം ഘാതകനെ തിരിച്ചറിയാനുള്ള ഒരു വിഷയം അവരോടായി പറഞ്ഞു ആ വിഷയത്തെക്കുറിച്ചാണ് ആൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു താല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് ഒരു പശുവിനെ നിങ്ങൾ അറുക്കണമെന്ന് കാലുവന ഒരാൾ കൊലപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യപ്പെട്ട അവിടെ കാതകൻ ആര് എന്നറിയാതിരിക്കുമ്പോൾ ഞങ്ങൾ പശുവിനെ അറുക്കുകയാണോ പശുവിനെ അറുക്കാൻ വേണ്ടി ഞങ്ങളോട് കൽപ്പിക്കുന്നത് നീ ഞങ്ങളെ പരിഹസിക്കുകയല്ലേ ഞങ്ങളെ നീ പരിഹസിക്കുകയാണോ ആ സമയത്താണ് മൂസാ നബി അസലാം അവരോട് മറുപടിയായി പറയുന്നത് പരിഹാസം എന്ന് പറയുന്നത് വിവരമുള്ളവരുടെ ഏർപ്പാടല്ല വിവരമില്ലാത്തവരുടെ തൊഴിലാണ് പരിഹാസം ഞാൻ വിവരമില്ലാത്ത ആളുകളിൽ പെടുന്നതിനെ തൊട്ട് അള്ളാഹുനോട് കാവൽ ചോദിക്കുന്നു അഥവാ പരിഹാസം എന്ന ആ വിവരക്കേട് പ്രവാചകനായ എന്നിൽ ഒരിക്കലും ഉണ്ടാകില്ല ഞാൻ നിങ്ങളെ പരിഹസിക്കുകയല്ല എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലി അലിസ്ലാം അവരോടായി മറുപടിയായി പറഞ്ഞു ആ സമയത്ത് അവരുടെ പ്രതികരണം കാലുനാ റബക്കയുബനാ മാഹിയ പശുവിനെ അറുക്കാനാണ് നീ ഞങ്ങളോട് കൽപ്പിച്ചത് ആകട്ടെ ഞങ്ങൾ പശുവിനെ അറുക്കാം പക്ഷെ ഏതു പശുവിനെയാണ് ഞങ്ങൾ അറുക്കേണ്ടത് എന്ന് റബ്ബിനോട് ചോദിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ബഹുമാനപ്പെട്ട മുസാ നബി അലിസ്സലാമിനോട് സമൂഹം പറഞ്ഞു ഹാൽ ആ സമയത്ത് മുസാനബി അലിസ്സലാം പറഞ്ഞു ഇന്നഹു ബുല്ല അള്ളാഹു താല പശുവിനെ കുറിച്ചുള്ള വിവരണം നിങ്ങൾക്ക് തരുന്നുണ്ട് ഏതു പശുവിനെക്കുറിച്ചാണ് അള്ളാഹു താല നിങ്ങളോട് അറുക്കാൻ പറഞ്ഞത് എന്നതിന്റെ വിവരണം അള്ളാഹു താല നിങ്ങൾക്ക് നൽകുകയാണ് ആ പശു ഏത് രൂപത്തിലാണ് അതിന്റെ വിവരണങ്ങൾ ഓരോന്നായി മൂസാ നബി അലി അലിസ്ലാം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു ഇന്നഹ ബുല്ല വളരെ വയസ്സ് മൂത്ത വാർദ്ധക്യത്തിലേക്കെത്തിയ അവസ്ഥയിലുള്ള ഒരു പശുവല്ല വലാ ബിക്റുൻ വളരെ പ്രായം കുറഞ്ഞ പശുവുമല്ല അവാനുൻ ബൈനദാലിക് രണ്ടിന്റെയും ഇടയിലുള്ള സ്വഭാവത്തിലുള്ളൊരു പശുവാണ് അധികം പ്രായമില്ലാത്ത വളരെ ചെറുപ്പമല്ലാത്ത പ്രായം കൂടുതലില്ലാത്ത ഇടത്തരം സൈസ് പശുവിനെ അറുക്കാനാണ് അള്ളാഹു താല നിങ്ങളോട് കൽപ്പിക്കുന്നത് ആ സമയത്ത് അവർ ഫഫ് അലൂമാറൂൻ നിങ്ങളോട് എന്താണോ കൽപ്പന അത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് മൂസാ നബി അലിസ്ലാം പറഞ്ഞു വീണ്ടും സമൂഹം മൂസാ നബി അലിസ്സലാമിനോട് പശുവിൻ്റെ രൂപത്തെക്കുറിച്ച് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് മൂസാ നബി അലിസ്ലാമിനോട് അവർ വീണ്ടും ചോദിക്കുകയാണ് സത്യത്തിൽ ആദ്യമായി ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി അവരോട് പറഞ്ഞപ്പോ അവിടെ കണ്ണിൽപ്പെടുന്ന ഏതൊരു പശുവിനെ അറുത്താലും അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താമായിരുന്നു ചോദ്യങ്ങൾ അധികരിച്ചപ്പോ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അധികമായി ഉണ്ടായി ഓരോ ചോദ്യത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും ആ പശു കൂടുതൽ കൂടുതൽ ആളുകൾക്കിടയിൽ കിട്ടാത്ത രൂപത്തിലേക്ക് എത്തുകയാണ് അവർ അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുകയാണ് ആദ്യമായി പശുവിനറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പശുവിനെ കിട്ടിയ ഒരു പശുവിനെ അറുത്തിരുന്നെങ്കിൽ അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നു നിങ്ങളോട് എന്താണോ കൽപ്പന അത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് അള്ളാഹു താല മുസ അലിസ്ലാമിലൂടെ അവരോട് പറഞ്ഞു പക്ഷെ അവർ അതുകൊണ്ട് നിർത്തിയില്ല ഖാലു അവർ വീണ്ടും പറഞ്ഞു അതുപോലെ ആ പശുവിന്റെ നിറം നേരത്തെ പ്രായമാണ് വിവരിച്ചത് പ്രായം മാത്രം വിവരിച്ചു വിവരിച്ചുകൊണ്ടായില്ല അതിന്റെ നിറം ഏത് എന്ന് ഞങ്ങൾക്ക് വിവരിച്ചു തരണം നബി പറഞ്ഞു നോക്കി നിൽക്കുന്നവർക്ക് ചന്തം അഴകുണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രത്യേക തരം പശുവിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത് എന്ന് മൂസാ നബി ഇസ്ലാം അവരോട് പറഞ്ഞു നേരത്തെ പ്രായം വിവരിച്ചു ഇപ്പോൾ അതിന്റെ നിറം വിവരിച്ചു ആ നിറം വിവരിച്ചപ്പോൾ ഒന്നുകൂടി സങ്കീർണ്ണമാവുകയാണ് പ്രശ്നം ചെയ്യുന്നത് കാലു അവർ ആകട്ടെ അതുകൊണ്ട് നിർത്തിയില്ല മാഹിയ ഇന്നൽ പ്രായത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട് നിറത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഏകദേശം ധാരണയായി പിന്നെ അതിന്റെ സ്വഭാവം എന്താണ് അത് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നതാണോ അതല്ല മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ളതാണോ അത് തന്നെ ഒന്ന് വിവരിച്ചു തരണമെന്ന് അവർ വീണ്ടും ബഹുമാനപ്പെട്ട മുസാ നബി അലി ഇസ്ലാമിനോട് ആവശ്യപ്പെടുകയാണ് തുവലനാ റബ്ബൊക്കെ യുപയില്ലന മാഹിയ അതേതാണെന്ന് ഞങ്ങൾക്ക് നിന്റെ റബ്ബ് ഒന്നുകൂടി വിവരിച്ചു തരണം തശാബഹ ദശാബാല ഈ പറഞ്ഞ പശുക്കൾ ഒരുപാട് ഞങ്ങൾക്കിടയിലുണ്ട് പ്രായത്തിൻ്റെ വളരെ ചെറിയ പ്രായത്തിലല്ലാത്ത വലിയ പ്രായത്തിലല്ലാത്ത പശുക്കൾ ഞങ്ങൾക്കിടയിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഏത് പശുവിനെയാണ് ഞങ്ങൾ ഇറക്കേണ്ടത് ഈ നിറം തന്നെയുള്ള പശുക്കൾ കൂടുതലുണ്ട് ഏത് പശുവിനെയാണ് ഞങ്ങൾ അറുക്കേണ്ടത് അവർ വീണ്ടും വീണ്ടും മൂസാ നബി അലിസ്ലാമിനോട് ചോദിക്കുകയാണ് ആ സമയത്ത് ശരിയായൊരു വിവരണം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് പ്രാപിക്കുമായിരുന്നു അതുകൊണ്ട് കൃത്യമായ വിവരണം തരണമെന്ന് വീണ്ടും മൂസാ നബി അലിസ്ലാമിനോട് അവർ ആവശ്യപ്പെടുകയാണ് ഹാൽ ആ സമയത്ത് മൂസാ നബി അലിസ്ലാം അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ച് മഹാനവറുകൾ സമൂഹത്തോട് പറയുന്നു ഇന്നഹു ഇന്നഹാ ബുൻ അള്ളാഹു നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതൊരു പശുവാണ് അല്ലാതൂലും ഭൂമിയെ കൃഷിക്ക് വേണ്ടി ഭൂമിയെ ഉഴുതുമറിക്കാൻ പാകപ്പെടുത്താത്ത പശുവാണ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പശുവാണ് വല്ലാത്ത സ്കില്ലർത്ത കൃഷി നനക്കാൻ വേണ്ടി അതിനെ ഭാരമേറിയ ജോലി ചെയ്യാത്ത ഉഴുതുമറിക്കാൻ വേണ്ടിയോ കൃഷി നനക്കാൻ വേണ്ടിയോ ഭാരമേറിയ തൊഴിലുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത ഒരു പ്രത്യേക പശുവിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത് സല്ലമത്തുള്ള സിയത് പിഹ അതിൻ്റെ നിറം ആ നിറം മാത്രമേ അതിലുള്ളൂ വേറെ എന്തെങ്കിലും ഒരു കലർപ്പില്ല അതിൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ള അതിൻ്റെ കലർപ്പില്ലാത്ത വളരെ കൃത്യമായ വിവരണം അള്ളാഹുത്താൽ അവർക്ക് നൽകുകയാണ് ഈ ലക്ഷണങ്ങളെല്ലാം മൊത്തം ഒരു പശുവിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത് എന്ന് അള്ളാഹുത്താല അവരോട് പറഞ്ഞപ്പോ ഹാലു അപ്പോൾ അവർ പറഞ്ഞു അൽ ആന ജീത്ത ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഹക്ക് വെളിവാകുന്നത് ഇപ്പോഴാണ് ഏത് പശുവിനെയാണ് അറുക്കേണ്ടത് എന്ന കൃത്യമായ ബോധം ഞങ്ങൾക്കുണ്ടാകുന്നത് ഈ വിവരണങ്ങളെല്ലാം കേട്ടപ്പോൾ അവരത്തരം ഒരു പശുവിനെ അന്വേഷിച്ചു പോയി അങ്ങനെ അന്വേഷിച്ച് ഒരാളുടെ പക്കൽ അങ്ങനെയുള്ള ഒരു പശുവിനെ കിട്ടി അതിന് വളരെ കൂടുതൽ വില കൊടുത്തുകൊണ്ട് ആ പശുവിനെ വാങ്ങി സത്യത്തിൽ ഇത്തരം ചോദ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ തന്നെ ലക്ഷ്യം പ്രാപിക്കുമായിരുന്നു പക്ഷേ അവർ കൂടുതൽ കൂടുതൽ ചോദിച്ചു അങ്ങനെ പശുവിന് വേണ്ടി അവർ അന്വേഷണങ്ങൾ ത്വരിതപ്പെടുത്തി എല്ലാ ഭാഗത്തും അവർ അവരന്വേഷിച്ചു അവസാനം ഒരു പശുവിനെ കിട്ടി ആ പശുവിനെ കിട്ടിയപ്പോൾ അമിതമായ വില കൊടുക്കേണ്ടി വന്നു അമിതമായ വില കൊടുത്ത് അവർ ആ പശുവിനെ വാങ്ങി ഫത ആ പശുവിനെ അങ്ങനെ അവർ അറുത്തു ഒമാ കാതു എഫലൂൻ അവർക്ക് അള്ളാഹുത്തല പ്രത്യേകമായി ഒരു സഹായം നൽകിയില്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് പ്രാപിക്കാൻ കഴിയുമായിരുന്നില്ല വയത് കത്തൽത്തും ഈ സംഭവത്തിന്റെ പാശ്ചാത്തലം അള്ളാഹുതല വിവരിക്കുകയാണ് നിങ്ങൾ ഒരാളെ കൊന്നും ഫദ്ദാർത്തും ഫീഹ എന്നിട്ട് അയാളെ കൊന്നതാരു എന്ന വിഷയത്തിൽ ആധകനാരി എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടായി അള്ളാഹു മുഖുജും നിങ്ങളുടെ മനസ്സിൽ സ്വകാര്യമായി സൂക്ഷിച്ച വസ്തുക്കളെ അള്ളാഹുത്താല വെളിവാക്കുന്നവനാണ് ആ വെളിവാക്കാൻ വേണ്ടിയാണ് ഈ കൃത്യം നിങ്ങളോട് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞത് പശുവിൻ്റെ ഒരു ഭാഗം അഥവാ ആ വാലെടുത്തുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന ആളെ അടിക്കാൻ വേണ്ടി അള്ളാഹു താല കൽപ്പിച്ചു കഥാലി കയ്യുല്ലാഹുൽ മൗത്ത ഛേദനേറ്റ് കിടക്കുന്ന ആളുകളെ ചൈതന്യവത്താക്കുന്ന രീതി ഇങ്ങനെയാണ് അതുകൂടി അതിനെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ കൊല്ലപ്പെട്ട ആളുടെ ഗാതകൻ ആര് എന്ന് ബോധ്യപ്പെടുത്തുക മാത്രമല്ല മരിച്ചാൽ പുനർജന്മം ഉണ്ടാകുമോ എന്ന് എല്ലാ കാലത്തുമുള്ള ചില ആളുകൾ സംശയിച്ചിരുന്ന ആ സംശയത്തിന് പരിഹാരം നൽകുക കൂടിയാണ് വയുരീക്കും ആയാത്തിഹി അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് അവൻ കാണിച്ചുതരും ലാലക്കും തക്കലൂൻ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹു താല നിങ്ങൾക്ക് ആവശ്യാനുസരണം അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരും ബഹുമാനപ്പെട്ട മൂസാ നബി അലിസ്സലാമിൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവം ആ സംഭവത്തിന് ജനങ്ങൾ അതിൻ്റെ പരിഹാരം ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു താല അതിൻ്റെ പരിഹാരം ഈ രൂപത്തിലാണ് പശുവിനറുക്കണം അതിൻ്റെ വാല് കൊണ്ട് മരിച്ചു കിടക്കുന്ന ആളെ അടിക്കണം അപ്പോൾ അയാൾ ചൈതന്യവത്താവും ഹയാത്തിലേക്ക് വരും എന്ന് അള്ളാഹു തല നിർദ്ദേശിക്കുകയും അങ്ങനെ അവർക്ക് ആധകനെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു ഈ സംഭവങ്ങളിലൂടെ തീർച്ചയായും വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഒരു വലിയ കാര്യമാണ് അള്ളാഹുത്താല അവർക്ക് നൽകിയത് ശരിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ ഉറപ്പിക്കാനും അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാനും ഈ സംഭവം തന്നെ മതിയാകുമായിരുന്നു പക്ഷേ അവരിൽ ഉണ്ടായത് നേരെ തിരിച്ചാണ് ആ സംഭവം അടുത്തായത്തിൽ അള്ളാഹുത്താല വിവരിക്കുന്നുണ്ട് പരിശുദ്ധ കുറാൻ വേണ്ടതുപോലെ മനസ്സിലാക്കാനും قرآن انسل جزيوی كيانم الله رب العزة نمك توفيقنا نلغم آراغت وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته